ഹലോ, ഇന്ന് എന്താ പറയുക, ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടാൻ പോവാ. ആൻഡ് ഐ തോട്ട് യുനോ ഒരു ഹാപ്പി മെമ്മറി അല്ലേ, അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ ചെറുതായിരുന്ന ആ ഒരു ടൈമിലൊക്കെ ഈ FTV ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ പോലെ തന്നെ. അപ്പം അതിൽ ഈ ഓരോ ബ്രാൻഡ്സിൻ്റെ കാര്യമൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ്സിൻ്റെ പേരൊക്കെ അതിലിങ്ങനെ ഷോക്കേസ് ചെയ്തപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓ സാൽവട്ടോർ ഫെറാഗമോ അല്ലെങ്കിൽ ലൂയി വിറ്റോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓ വാ എന്തോ വലിയ ഭയങ്കര ഇതാണ് എന്ന എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് വളർന്നു വന്നപ്പോൾ മനസ്സിലായത്, അതായത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, ആർക്കും മേടിക്കാം എന്നൊരു രീതി. ഈവൻ വെൻ ഐ വാസ് വർക്കിംഗ്, ലൈക്ക് ഞാൻ ഒരു 3.5 ഇയർ ആക്ടിംഗ് ഫീൽഡ് അല്ല സോറി ഒരു 4 ഇയേഴ്സ് ആയിട്ട് ഞാൻ ആക്ടിംഗ് ഫീൽഡുണ്ട്. അപ്പോൾ അതിലൊരു 3.5 ഇയർ ഞാൻ ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, സീരിയലായിരുന്നു ജി കേരളത്തിൽ നീ ഞാനും. ഈവൻ വെൻ ഐ വാസ് ഗെറ്റിംഗ് ലൈക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേയ്മെൻ്റ് ആയിരുന്നു എനിക്ക് അതിൽ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും ഞാൻ അന്ന് ഇതൊന്നും മേടിച്ചില്ല. അന്ന് ഞാൻ ഇതൊന്നും അന്ന് എനിക്ക് ഇതൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ മേടിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ഇല്ല. ലൈക്ക് ഞാനിതൊക്കെ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേങ്കിലും ഞാൻ പുറത്തു പോകുന്നില്ല. നമുക്ക് ഷൂട്ടിംഗ് അത്ര ഹെക്ടിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും കിടന്നുറങ്ങും. അപ്പം ബ്രേക്കുള്ള ദിവസം ഞാൻ ആകെ ചെയ്യുന്നത് കിടന്നുറക്കും, ഞാൻ പിന്നെ സ്വിഗ്ഗി ചെയ്യും, ഫുഡ് കഴിക്കും. ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഈ ഹൈ എൻഡ് സംഭവങ്ങളൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ അത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാമെന്നല്ലാണ്ട് എനിക്ക് യൂസ്ഫുൾ അല്ല. ആ ഒരു റീസൺ കാരണം അന്ന് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക ആക്സസറീസും കാര്യങ്ങളും അല്ലെങ്കിൽ ഹീൽസ് ഇതിൻ്റെയൊക്കെ പുറകെയായിരുന്നു കേട്ടോ ഞാൻ. അപ്പം ഈ 3.5 വർഷവും ഞാൻ അത്യാവശ്യം വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടാക്കി ഈ വക ഐറ്റംസിൽ. ഇപ്പം ചെരുപ്പായാലും ഡ്രസ്സായാലും എല്ലാ ടൈപ്പ് ഡ്രസ്സും എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ട് കേട്ടോ. അതിൽ കുറേയൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്തു, കുറേയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ വർക്കില്ല, അൺഎംപ്ലോയിഡ് ആണ്, ഞാൻ വീട്ടിൽ തന്നെയാണ്. ഞാൻ കുറച്ച് വളരെ ചെറിയൊരു സേവിങ്സ് എനിക്കുള്ളൂ കേട്ടോ. മേ ബി ഞാൻ അന്നൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു വലിയ എമൗണ്ട് ആയേനെ ഇപ്പം കേട്ടോ. അതായത് നമ്മൾ ഫിക്സഡ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സേവിങ്സ് തിരിച്ച് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ഒരു എമൗണ്ട് ആയേനെ. പക്ഷേ അതായില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിലൊക്കെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഈ ട്രാവലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാരണം അന്ന് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ആ സേവ് ചെയ്തതും പിന്നെ ഞാൻ മാളികപ്പുറമൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് അത്രയ്ക്കൊന്നും ഞാൻ ഡ്രസ്സൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഈവൻ മാളികപ്പുറത്തിനാണ് ഞാൻ ഒരു 30-35 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ എൻ്റെ പാർട്ട് പെട്ടെന്ന് തീർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയലിൽ ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള എനിക്കൊന്നും 4-5 സാരീസാണ്. ബാക്കി 30 സാരീസ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങനെ നോക്കിയാലും ആ ഫുൾ സാരീസിന് മാത്രമായിട്ട് ഞാനൊരു 30,000+ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊന്നും പറയാനായിട്ടല്ല ഞാൻ ഇപ്പം വന്നേ. അതിൽ നിന്നും എനിക്ക് നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർ പറയുന്ന പേയ്മെൻ്റ് ആണല്ലോ, പിന്നീട് അങ്ങോട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഡിമാൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് മേടിച്ച്. പിന്നെ ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തപ്പോഴാണെങ്കിലും 2 ദിവസമൊക്കെ പോയി കഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇത്ര ഒരു വലിയൊരു സം കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പോയി, ഞാൻ ചെയ്തു, അതിൽ നിന്ന് കിട്ടിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പക്ക സേവ് ചെയ്യുന്നു. അതേപോലെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട്, എൻ്റെ അപ്പൂപ്പൻ്റെ പെൻഷൻ കിട്ടുന്ന ആ എമൗണ്ട്, അതേപോലെ അമ്മ ഇടയ്ക്കൊക്കെ എനിക്ക് തരാറുണ്ട്, അതാണ് അപ്പൊ പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് ഞാൻ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ വിഷ്ണുവിന്റെ നിന്ന് കിട്ടുന്നത്, അപ്പൊ എല്ലാം കൂടിയിട്ട് എന്താ പറയാ എനിക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സേവിങ്സ് കൂട്ടി. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇത് കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ കൂട്ടി, എങ്ങനെ ഇത് കൂട്ടാം എന്ന് പറഞ്ഞിട്ട് എന്റെ സേവിങ്സ് അത്യാവശ്യം കുറച്ചൊന്ന് കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അജിയോയിൽ ഞാനൊരു ബാഗ് കണ്ടത്. എനിക്ക് ആ ബ്രാൻഡ് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത ബാഗ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി, ബിക്കോസ് ഇത് ഫുൾ എനിക്ക് വളരെ ഒരു ഹാപ്പി മെമ്മറിയാണ് കേട്ടോ. ഫുൾ പ്രോസസ്സും എനിക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്ന് നല്ലൊരാഗ്രഹമുണ്ട്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. ആ സന്തോഷം നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഞാൻ എഴുതപ്പോൾ ഒരു ബാഗ് കണ്ടു, ഒരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെ. ആ ബ്രാൻഡിൻ്റെ വാച്ച് എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എനിക്ക് പറഞ്ഞാൽ അതിൻ്റെ ബാഗ് മേടിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഓൾറെഡി എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് ആ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കത് എങ്ങനെയും മേടിക്കണം. പക്ഷേ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു, ഞാൻ ലൈക്ക് ഇത്ര വേണോ, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ. അപ്പം ഞാൻ കരുതി ഓക്കെ, എനിക്ക് വല്ല ജോബ് ഇൻ ബിറ്റ്വീൻ എനിക്ക് വല്ല ജോബ് ഓഫർ വരുവാണ് ആൻഡ് ഞാനത് എടുക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ബാഗ് മേടിക്കുള്ളൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നേ. ബാഗ് പൊട്ടിക്കണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പോവാം. അപ്പോൾ ഞാൻ എന്നാലും എനിക്ക് മനസ്സിലൊരു ഞാൻ ഓടിപ്പോയത് നോക്കിയിട്ട് തരാവേ. ടാറ്റാ ക്ലിക്ക് ലക്ഷറി എന്നാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാഗ്. ആൻഡ് നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷറി ഐറ്റംസ് മേടിക്കാൻ ഇങ്ങനെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മേടിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ബൈ ഫ്രം അവരുടെ, ഒന്നെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇതുണ്ട് ടാറ്റാ ക്ലിക്ക് ലക്ഷറി ഉണ്ട്, പിന്നെ അജിയോ ലക്സ് ഉണ്ട്. മേക്ക് ഷുവർ ഒത്തൻറ്റിക് ആയിട്ടുള്ള സൈറ്റ്സിൽ നിന്ന് തന്നെ മേടിക്കുക, ബിക്കോസ് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. ഈ വീഡിയോ കാണുന്ന എൻ്റെ അച്ഛൻ ചിലപ്പം പറയും,
ഇത് കറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു? എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല അങ്ങനെ നീ ചെയ്ത് ശരിയല്ല അങ്ങനൊന്നും പറയില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, ഇത്ര പൈസയ്ക്ക് ഈ ബാഗ് മേടിക്കണമായിരുന്നോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ആക്ച്വലി കാണുന്ന പലർക്കും തോന്നും. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് സാധനങ്ങളും ഗിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെയും നമ്മൾ മറക്കരുത്. നമ്മൾ നമ്മളെ തന്നെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്നത് തെറാപ്പിയാണ് കേട്ടോ. എനിക്ക് എത്ര ഡിപ്രഷൻ ആണെങ്കിലും എന്ത് വിഷമമാണെന്ന് പറഞ്ഞാലും ഷോപ്പ് ചെയ്താലും ഞാൻ ഹാപ്പിയാവും. ആ സാധനങ്ങൾ കൈ കിട്ടുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷമാണല്ലോ, അയ്യോ ആ സന്തോഷം എനിക്ക് വേറൊന്നിലും കിട്ടില്ല കേട്ടോ. ഞാൻ ഈ ബാഗ് കാണുന്ന ടൈമിൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്നുള്ളത് 58,000 ഉണ്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അയ്യോ അത്രയും ഒരു എമൗണ്ട് ഞാനിപ്പം ഇൻവെസ്റ്റ് ഞാനിത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊരു ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തു. മാസങ്ങളോളം ഞാൻ ഇങ്ങനെ ഇരുന്നു. കറക്റ്റ് ആ ടൈമിലാണ് എൻഡ് ഓഫ് സീസൺ സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻഡ് ഓഫ് സീസണിൽ ഇത് അറൗണ്ട് ഒരു 40,000 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞു 40,000 കുറച്ച് കൂടുതലല്ലേ, വേണോ വേണോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം നിനക്ക് സേവിങ്സ് അല്ലേ ഉള്ളൂ സോ നീ അതിൽ മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേറ്റിലായിരുന്നു കേട്ടോ. ഈവൻ അമ്മ പറഞ്ഞു ഇത്രയും പൈസ ഇപ്പം വേണോ, വിഷ്ണു പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ്. ഫൈനലി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടി ചെയ്തു. ആൻഡ് എനിക്ക് ഈ ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ 35,040 ഇടയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയത്. ഈ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ നിങ്ങളുടെ ലവിനും സപ്പോർട്ടിനും. തിരിച്ച് ഈ ബോക്സിൽ തന്നെ അടച്ച് ഡസ്റ്റ് ബാഗിലൊക്കെ വെച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിലതൻ ടേക്ക് കെയർ.